ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന കറുത്ത കുത്തുകൾ, പാടുകൾ, കലകൾ, മുറിക്കലകൾ, അതുപോലെ ചിക്കൻ ബോക്സ് കലകൾ, ചിക്കൻ ബോക്സ് വന്നു പോയിട്ടുണ്ടാകുന്ന ആ കലകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് നാച്ചുറലായിട്ടുള്ളൊരു കളർ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് മുഖക്കുരുവിനെ വളരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ ഇത്. ഇതുകൊണ്ട് മുഖക്കുരു കലകളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. മുഖക്കുരു വരികയാണെങ്കിൽ അത് അതേ സ്പീഡിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കഴിയും. ഇത് നമുക്ക് ഡെയിലി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിലാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഇതുപോലെ എന്ത് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കർക്കിടകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കർക്കിടകത്തിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കർക്കിടകത്തിൽ മാത്രം യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് അല്ല കേട്ടോ, എല്ലാ കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലകളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലകൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞളാണ് എടുക്കുന്നത്. ഇത് ഉണക്കിയ മഞ്ഞളാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തത് അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ്. കാരണം ഈ ഉണക്കമഞ്ഞളൊക്കെ അരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മിക്കല്ലിൽ വെച്ചിട്ട് തന്നെ അരച്ചെടുക്കണം. പച്ചമഞ്ഞൾ കിട്ടാണ്ടെങ്കിൽ പച്ചമഞ്ഞൾ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഉണക്കമഞ്ഞൾ. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയേക്കാളും നല്ലത് ഇതുപോലത്തെ മഞ്ഞൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഈ ഒരു മഞ്ഞളിന് പകരം കസ്തൂരി മഞ്ഞൾ എടുക്കാമോ, പുറത്തുനിന്ന് വാങ്ങിച്ച പൊടി എടുക്കാമോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ ഇതുപോലെ നമുക്ക് മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പച്ചമഞ്ഞൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ കറിക്ക് എടുക്കുന്ന ഇതുപോലത്തെ മഞ്ഞളാണ് നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു പാക്കിൽ 100% റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പം ഇത് നോക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഏതാണ്ട് 1/2 ടീസ്പൂൺ കടലപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന എല്ലാ കുത്തുകളും കലകളും പാടുകളും എല്ലാം മായ്ച്ച് കളയാൻ ഈ ഒരു 3 സാധനങ്ങൾക്കും കഴിയും. നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം വെപ്പിക്കാൻ, അത് നാച്ചുറലായിട്ടുള്ള ഒരു നിറം കൊണ്ടുവരാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ലൂസാക്കിയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ല ലൂസാക്കണ്ട, നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒലിച്ചിറങ്ങാത്ത രൂപത്തിലുള്ള ഒരു രൂപത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മുൻപ് ഞാൻ ആര്യവേപ്പിൻ്റെ ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിൽ ഇത് ഇടുമ്പോൾ നീറ്റലുണ്ട് എന്നുള്ളത്. അപ്പം ഇത് ഇടുമ്പോൾ എന്തായാലും ചെറിയൊരു നീറ്റലുണ്ടാവും. അപ്പോൾ അത് ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമുക്ക് ചെറുതായിട്ടൊരു നീറ്റലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആര്യവേപ്പും മഞ്ഞളും എന്നൊക്കെ പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് ഇടുമ്പോൾ എന്തായാലും ചെറിയ നീറ്റലുണ്ടായിരിക്കും, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ ഇട്ടെടുത്താൽ. അപ്പോൾ അത് ധൈര്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഈ ഒരു ആര്യവേപ്പും മഞ്ഞളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇതെങ്ങനെയൊക്കെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കിടക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മോർണിംഗിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇത് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഇത് ഉണങ്ങുന്നത് വരെ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മുഖത്താക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് കൊടുത്തുകൊണ്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ലൂസാക്കിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്കിത് 2-3 ദിവസമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല പോലെ അടച്ച് വെക്കണം. നല്ല പോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഫ്രിഡ്ജിലുള്ള മറ്റ് സാധനങ്ങളിലെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് കടക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കിതൊരു 2-3 ദിവസം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.